വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് രാജ്യത്ത് കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ തൊഴിലായ്മയാണ് തൊഴിലായ്മ നിരക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്ന് ഭയന്ന് മോദി സർക്കാർ പിടിച്ചു വെച്ച അല്ലെങ്കിൽ വെച്ച രാജ്യത്തെ തൊഴിലായ്മ സംബന്ധിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്ത് തൊഴിലായ്മ നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്ന് ദേശീയ സാമ്പിൾ സർവേ ഓഫീസിൻ്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ആണ് റിപ്പോർട്ട് വെച്ചിരിക്കുന്നത് ഈ കാരണം കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാവാതിരുന്നതെന്നാണ് വിലയിരുത്തൽ കാരണം ഇത്തരമൊരു സർവേ പുറത്തുവിട്ടാൽ നരേന്ദ്രമോദിക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് മോദി ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ദേശീയ സ്ഥിതി വിവര ശാസ്ത്ര കമ്മീഷനിലെ രണ്ട് സ്വതന്ത്ര അംഗങ്ങൾ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിന് ശേഷം തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദ്യ സർവേ ആണിത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേക പ്രത്യേകതകളിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈക്കും രണ്ടായിരത്തി പതിനെട്ട് ജൂണിനും ഇടയിലാണ് ഈ സർവേക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ചത് ഇക്കാലയളവിൽ തൊഴിലില്ലായ്മ ആറ് ദശാംശം ഒരു ശതമാനമായി വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു യുവാക്കൾക്കിടയിലാണ് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ഉള്ളത് ഗ്രാമീണ മേഖലയിലാണ് തൊഴിലായ്മ പെരുകുന്നത് പതിനഞ്ചിനും ഇരുപത്തിയൊൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്കിടയിലാണ് ഗ്രാമീണ മേഖലയിൽ തൊഴിലായ്മ വർദ്ധിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് വർഷത്തെ അപേക്ഷിച്ച് അഞ്ച് ശതമാനം വർദ്ധിച്ച് പതിനേഴ് ദശാംശം നാല് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് തൊഴിലില്ലായ്മ ഗ്രാമീണ മേഖലയിൽ സ്ത്രീകളുടെ കാര്യത്തിൽ നാല് ദശാംശം എട്ട് ശതമാനം വർദ്ധിച്ച് പതിമൂന്ന് ദശാംശം ആറ് ശതമാനമായി ഉയർന്നെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഉയർന്ന തൊഴിലായ്മ നിരക്കാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിലെ പരാമർശം രണ്ടാം യു പി എ സർക്കാർ ഭരിച്ചിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷത്തിൽ തൊഴിലായ്മ രണ്ടാം ദശാംശം രണ്ട് ശതമാനം മാത്രമായിരുന്നു എന്നുള്ളത് എടുത്ത് പറയുന്നു ഈ റിപ്പോർട്ടിൽ നഗരങ്ങളിലെ യുവാക്കൾക്കിടയിലെ തൊഴിലായ തൊഴിലില്ലായ്മയും വർദ്ധ വർദ്ധിച്ചിട്ടുണ്ട് പുരുഷന്മാർക്കിടയിൽ പതിനെട്ട് ദശാംശം ഏഴ് ശതമാനവും സ്ത്രീകൾക്കിടയിൽ ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനവുമായി തൊഴിലായ്മ വർധിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നതുകൂടി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയമായ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഈ റിപ്പോർട്ടിനെ ആയുധമാക്കുമെന്നാണ് ബി ഒപ്പം തന്നെ നരേന്ദ്രമോദിയും കരുതുന്നത് ഏതായാലും നരേന്ദ്രമോദി സർക്കാർ പൂഴ്ത്തിവച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ വെളിച്ചം കണ്ടിരിക്കുന്നത് ഭയാനകമാണ് ഇതിലെ തൊഴിലില്ലായ്മ നിരക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന തൊഴിലായ്മ നിരക്കിനെ അക്കമിട്ട് നിരത്തിപ്പറയുന്നു ഈ റിപ്പോർട്ടിൽ